ദേശീയ രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ നേതാവാണ് നിതീഷ് കുമാർ ഒൻപതാം തവണ ബീഹാർ മുഖ്യമന്ത്രിയെ അധികാരമേൽക്കുന്ന നിതീഷ് കുമാർ കേന്ദ്രത്തിൽ എൻഡിഎ അധികാരത്തിലെത്തിയ ശേഷം നാലാം തവണയാണ് മുന്നണി മുന്നണി മാറുന്നത് മാറി മാറി മാറ്റം ഒരു അലങ്കാരമാക്കി മാറ്റിയു മഹാഗഢ്ബന്ധൻ സഖ്യം ഉപേക്ഷിച്ച് എൻഡിഎയിലേക്ക് മാറിയതോടെ പുതിയ നീക്കം ഞെട്ടലോടെയാണ് വീക്ഷിച്ചത് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രി ആയപ്പോഴാണ് നിതീഷ് കുമാർ എൻഡിഎ വിടുന്നത് തന്റെ പാർട്ടി മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുമെന്ന് പറഞ്ഞ നിതീഷ് മോദിയുടെ സ്ഥാനാർത്ഥിത്വത്തെ രൂക്ഷമായി വിമർശിക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ എൻ ഡി എ വിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം തന്റെ പ്രധാന എതിരാളിയായ ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും ചേർന്ന് ആദ്യത്തെ മഹാഗഡ്ബന്ധൻ സഖ്യം രൂപീകരിച്ചു മഹാസഖ്യം നൂറ്റി എഴുപത്തെട്ട് സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ റെയിൽവേ അഴിമതിയുമായി ബന്ധപ്പെട്ട് ലാലുവിന്റെ വസതിയിൽ സിബിഐ റെയ്ഡ് നടന്നതോടെ സഖ്യത്തിൽ വിള്ളൽ വീണു ലാലുവുമായി പിണങ്ങി സഖ്യം ഉപേക്ഷിച്ച് എൻഡിഎയിൽ തിരിച്ചെത്തിയ നിതീഷ് ബി ജെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം അധികാരത്തിലേറുകയും നിതീഷ് മുഖ്യമന്ത്രിയാകുകയും ചെയ്തു എന്നാൽ രണ്ടു വർഷത്തിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി കരുക്കൾ നീക്കിയതറിഞ്ഞ് നിതീഷും ചൂട് മാറ്റി ആർ ജെ ഡിയുമായി വീണ്ടും സഖ്യമുണ്ടാക്കിയും മഹാഗഠബന്ധൻ സജീവമാകുകയും നിതീഷ് മുഖ്യമന്ത്രിയാകുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി എത്തിനിൽക്കുമ്പോഴാണ് പുതിയ മലക്കമറിച്ചൽ ഇന്ത്യ മുന്നണിയിൽ തനിക്ക് പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന സംശയത്തെ തുടർന്നാണ് പുതിയ കൂറുമാറ്റം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തതോടെ നിതീഷ് ഇന്ത്യ മുന്നണിയുമായി അകന്നു തുടർന്ന് മാറ്റ ചർച്ചകൾ സജീവമാക്കി ഇപ്പോൾ വീണ്ടും ഇന്ത്യയിലേക്ക് കൂറുമാറിയപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം ഭദ്രമാക്കിയാണ് നിതീഷ് നീക്കങ്ങൾ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്